കാര്യമൊക്കെ പറഞ്ഞാലും ചേട്ടനും അനിയത്തിയും ഒന്നാണ്. ചേട്ടനെ തള്ളിപ്പറയില്ല. ചേട്ടൻ്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അനിജത്തി തന്നെയായിരിക്കും. പുറമേ പറയുമ്പോൾ ചിലപ്പോൾ എതിർത്തു എന്നൊക്കെ വരും, പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ അനിജത്തിയുടെ മനസ്സ് ചേട്ടനൊപ്പമായിരിക്കും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ വിജയിക്കുമെന്ന് പത്മജ വേണുഗോപാൽ പറയുമ്പോഴും മുരളിയെ വിട്ടു പറയുന്നില്ല. വടകരയിൽ മത്സരിച്ചിരുന്നെങ്കിൽ കെ മുരളീധരൻ ജയിക്കുമെന്നായിരുന്നുവെന്നാണ് പത്മജ പറഞ്ഞത്. തൃശ്ശൂരിൽ ജയിക്കുമോ എന്നറിയാൻ ജാതകം നോക്കേണ്ടി വരും. എന്തിനാണ് തൃശ്ശൂരിൽ കൊണ്ട് നിർത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. തൃശ്ശൂരിൽ കാലുവാരാൻ ഒരുപാട് പേരുണ്ടെന്നും പത്മജ പറഞ്ഞു. തന്നെ രണ്ടാം വട്ടവും പാർട്ടി തന്നെ തോൽപ്പിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചിരുന്നു. ഇലക്ഷൻ പ്രചാരണത്തിൽ മുരളിയുടെ ഇടവും വലവും നിന്നവർ കാലുവാരിയവരുണ്ടെന്നും ടി എൻ പ്രതാപൻ അടക്കമുള്ളവർ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പത്മജ കുറ്റപ്പെടുത്തി. ചാനൽ ചർച്ചയിലിരുന്ന് നേതാക്കളായ യൂത്ത് കോൺഗ്രസ്സുകാരോട് തനിക്ക് പുച്ഛമാണ്. വടകരയിൽ ഷാഫി പറമ്പലിനെ നിർത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കിട്ടാൻ വേണ്ടിയാണ്. പാലക്കാട് സീറ്റിന് വേണ്ടിയാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്നതെന്നും പത്മജ വിമർശിച്ചു. ഇതൊക്കെ പത്മജ പറയുന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ബി ജെ പിയിൽ കറിവേപ്പലയാകുമെന്ന്. ഒന്നാമത് തന്നെ സുരേഷ് ഗോപി ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടുകൾ പിടിക്കില്ല. അപ്പോൾ തന്നെ അവരുടെ മുഖം മാറും. ആരുടെ? ബി ജെ പിയുടെ. മാത്രമല്ല, ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ അറിഞ്ഞല്ല പത്മജ പാർട്ടിയിലെത്തിയത്. സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാൾ പോലും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർ പത്മജയെ സൈഡാക്കും. പിന്നെ ആകെയുള്ള പിടിവള്ളി കേന്ദ്രമാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കേന്ദ്രത്തിൽ ചെന്ന് പറയാൻ പറ്റുമോ? കേന്ദ്രം എന്തെങ്കിലും കരിഞ്ഞു നൽകിയാൽ പിടിച്ചു നിൽക്കാം. കേന്ദ്രം പരിഗണിക്കണമെങ്കിൽ അവിടെയും ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ പിന്തുണ വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുമോ എന്ന് കണ്ടറിയണം.